ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്ര അറിയപ്പെടാത്ത ഇസ്രായേലിൻ്റെ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു ഇടംകയ്യനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഏഹൂദ് എന്നാണ്. ഇന്ന് നാം ഇസ്രായേലിൻ്റെ ന്യായാധിപനായ ഏഹൂദിൻ്റെ പ്രചോദനാത്മകമായ ഒരു ചരിത്രം പരിശോധിക്കുകയാണ്. തൻ്റെ മഹത്വത്തിനായി അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ അതുല്യമായ ഗുണങ്ങളുള്ള സാധാരണക്കാരെ ദൈവം എങ്ങനെ ഉപയോഗിക്കും എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്യുകയാണ്. അതുകൊണ്ട് അവർ 18 വർഷം മോവാബ് രാജാവായ എഗ്ലോൻ്റെ ഭരണത്തിന് വിധേയരായി. കഷ്ടതയുടെ ഈ കാലഘട്ടം ഇസ്രായേലിനെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനോട് നിലവിളിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. അവരുടെ നിലവിളി ദൈവം കേട്ടു. അതുകൊണ്ട് തന്നെ ദൈവം അവൻ്റെ കാരുണ്യത്തിൽ അവരെ വിടുവിക്കുവാൻ ബെന്യാമിൻ ഗോത്രക്കാരനായ ഇടംകയ്യനായ ഏഹൂദിനെ എഴുന്നേൽപ്പിച്ചു. ഏഹൂദിൻ്റെ അതുല്യമായ ഗുണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, അവൻ ഒരു ഇടംകയ്യനായ ഒരു മനുഷ്യനാണ്. അത് അസാധാരണവും ഒരു പരിമിതിയുമായി കാണാമായിരുന്നു. എന്നിരുന്നാലും ദൈവം തൻ്റെ നേട്ടത്തിനായി ഈ അതുല്യമായ സ്വഭാവം ഉപയോഗിക്കുകയാണ്. ഏഹൂദ് ഇരുതല മൂർച്ചയുള്ള ഒരു വാളുണ്ടാക്കി അത് അവൻ്റെ വലതു തുടയിൽ ഒളിപ്പിച്ചു. കാവൽക്കാർ സാധാരണയായി തിരയാത്ത ഒരു സ്ഥലം. അവന് വലതു തുടയിൽ ഒളിപ്പിക്കുവാൻ സഹായകമായത് അവനൊരു ഇടംകയ്യനായതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ മോചനത്തിൻ്റെ ഒരു പദ്ധതി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏഹൂദിൻ്റെ ധൈര്യവും തന്ത്രവും അവൻ്റെ ദൗത്യത്തിൽ നിർണായകമായിരുന്നു. അദ്ദേഹം എഗ്ലോൻ രാജാവിനെ കണ്ടു, അവന് നൽകുവാനുള്ള കപ്പം കൊടുത്തു. അവസരം മുതലെടുത്ത് തനിക്കൊരു രഹസ്യ സന്ദേശമുണ്ടെന്ന് ഏഹൂദ് എഗ്ലോനോട് പറഞ്ഞു. അങ്ങനെ രാജാവുമായി ഒരു സ്വകാര്യ സദസ്സിന് അഭ്യർത്ഥിക്കുകയാണ്. ആ സമയം എഗ്ലോണും ഏഹൂദും തനിച്ചായപ്പോൾ ഏഹൂദ് തൻ്റെ ഇടംകൈ ഉപയോഗിച്ച് വാളൂരി രാജാവിനെ കൊന്നു. ഫലത്തിൽ ഇസ്രായേലിലെ മോവാബി ഭരണം അവസാനിച്ചു. ഇവിടെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പങ്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവിളിയോടുള്ള വിശ്വാസവും അനുസരണവുമാണ് ഏഹൂദിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത്. അപകട സാധ്യത ഏറെ ഉണ്ടായിരുന്നിട്ടും അവൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും നിർണായകമായി പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ്റെ വിശ്വാസം സ്വന്തം ശക്തിയിലല്ല, അവനെ ഈ ദൗത്യത്തിന് വിളിച്ച ദൈവത്തിൻ്റെ ശക്തിയിലാണ്. എഗ്ലോനെ കൊന്ന ശേഷം ഏഹൂദ് ഇസ്രായേലിനെ അണിനിരത്തി വിജയത്തിലേക്ക് നയിക്കുകയാണ്. അനേകം മോവാബിരെ അവർ കൊന്നൊടുക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഇസ്രായേലിന് 80 വർഷത്തെ സമാധാനത്തിന് കാരണമായി. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഗാധമായ മാറ്റവും വിടുതലും കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, ദൈവം നമ്മുടെ ചില പ്രത്യേകതകളെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഏഹൂദിൻ്റെ ഇടംകൈ അവൻ്റെ ദൗത്യത്തിന് നിർണായകമായതുപോലെ നമ്മുടെ അതുല്യമായ സ്വഭാവങ്ങളും സാഹചര്യങ്ങളും ദൈവത്തിന് അവൻ്റെ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നതിനെ ഒരിക്കലും കുറച്ച് കാണരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചില കഴിവുകളെ ഒരിക്കലും കുറച്ച് കാണരുത്. കാരണം ദൈവത്തിന് ആ കഴിവുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, പ്രതികൂല സാഹചര്യങ്ങളിലും ഏഹൂദിൻ്റെ ധൈര്യമാണ്. എഗ്ലോൻ രാജാവിനെ നേരിടുവാനുള്ള ഏഹൂദിൻ്റെ ധൈര്യം വിശ്വാസത്തിന് പലപ്പോഴും ധീരവും നിർണായകവുമായ പ്രവർത്തനം ആവശ്യമാണെന്ന് കാണിക്കുകയാണ്. ദൈവം വിളിക്കുന്നവരെ അവൻ സജ്ജീകരിക്കുമെന്ന് വിശ്വസിക്കുക. മൂന്നാമതായി, ദൈവവിളിയോടുള്ള അനുസരണമാണ്. ദൈവവിളിയോടുള്ള ഏഹൂദിൻ്റെ അനുസരണം ഇസ്രായേലിൻ്റെ മോചനത്തിലേക്ക് നയിക്കുകയാണ്. നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവിക മാർഗനിർദ്ദേശത്തിന് ശ്രദ്ധയും അനുസരണവും ഉള്ളവരായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ കൂടെയുള്ളവരുടെ നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം
നമ്മുടെ കഴിവുകളിലല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അർപ്പിക്കേണ്ടത്. ഇതാണ് യഹൂദിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ശക്തിയുടെയും വിടുതലിൻ്റെയും ശക്തമായ ഉറവിടം അവനാണ്. യഹൂദിൻ്റെ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ അതുല്യമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുവാനും ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും ദൈവവിളിയോട് അനുസരണമുള്ളവരായിരിക്കുവാനും നമുക്ക് പ്രചോദനം ലഭിക്കും. നമ്മിലൂടെ വലിയ വിടുതലും സമാധാനവും കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ.